മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ പുതിയ രാഷ്ട്രീയ കരനീക്കങ്ങൾ ഇനി ഏത് സംസ്ഥാനത്ത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുമ്പോൾ നേതാക്കന്മാർ തന്നെ അടിവരയിട്ട് ചിലതൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ താമര കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരണം അട്ടിമറിക്കുമെന്ന നേതാക്കൾ. ബീഹാറിലും യുപിയിലും രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുമെന്ന അവകാശവാദവുമായി നേതാക്കൾ. ബീഹാറിൽ ഭരണം അട്ടിമറിക്കപ്പെടും. എൻസിപിക്കുണ്ടായ വിധി ജെഡിയുവിനും ഉണ്ടാകുമെന്നാണ് സുശീൽ മോദി പറഞ്ഞിരിക്കുന്നത്. ജെഡിയു എംഎൽഎമാർ അസ്വസ്ഥരെന്ന് ചിരാഗ് പസ്വാനും RLD നേതാവ് ജയന്ത് ചൌധരി BJP സഖ്യമുണ്ടാക്കുമെന്ന് രാംദാസ് അതാവലയും അവകാശപ്പെട്ടു. ഏതായാലും മഹാരാഷ്ട്രയിൽ നിർണായകമായ നീക്കങ്ങളാണ് നടന്നത്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. പാർട്ടി പുലർത്തി BJP ശിവസേന സഖ്യ സർക്കാരിനൊപ്പം ചേർന്ന അജിത് പവാറിന്റെ നീക്കത്തിന് ആദ്യ തിരിച്ചടിയേകി വിമതർക്കൊപ്പം ചേർന്ന MPമാരിൽ ഒരാൾ ശരത് പവാർ പക്ഷത്തേക്ക് തിരിച്ചെത്തി. അജിത് പവാറിന്റെ വിമത നീക്കത്തെ തള്ളി MP അമോൽ കൊൽഹയാണ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയത്. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപാണ് വിമത നേതാക്കളിൽ ഒരാൾ ശരത് പവാർ പക്ഷത്തേക്ക് തിരിച്ചെത്തിയത്. മനസാക്ഷി അനുവദിക്കാത്തതിനാലാണ് തിരിച്ചുവരാനുള്ള തീരുമാനമെടുത്തതെന്നും നാളെ NCP അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അമോൽ കൊൽഹെ പറഞ്ഞു. മനസ്സും ഹൃദയവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കണം. ഒരുപക്ഷെ ചില സമയങ്ങളിൽ മനസ്സ് ധാർമ്മികത മറന്നേക്കാം, എന്നാൽ ഹൃദയം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പാർട്ടിയിൽ തിരിച്ചെത്തുമെന്ന് അറിയിച്ചതിന് പിന്നാലെ അമോൽ കൊൽഹെ ട്വീറ്റ് ചെയ്തു. ചില MLAമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് അജിത് പവാർ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തിച്ചതെന്നും അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും അമോൽ കൊൽഹെ തിരിച്ചെത്തിയതിന് പിന്നാലെ NCP നേതാവ് ജിതേന്ദ്ര അഹ്വാദ് പറഞ്ഞു. അമോലിന് സമാനമായി കൂടുതൽ വിമത നേതാക്കൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തുമെന്നും ജിതേന്ദ്ര അവകാശപ്പെട്ടു. NCP പുലർത്തി മന്ത്രിമാരായ 9 MLAമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സ്പീക്കർക്ക് പാർട്ടി നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവർ ഒഴികെയുള്ള മുഴുവൻ MLAമാരെയും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കുമെന്നും തിങ്കളാഴ്ച രാവിലെ NCP നേതാവ് ജയന്ത് പാട്ടീൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനുള്ള ശ്രമങ്ങൾ ശരത് പവാർ ക്യാമ്പ് ആരംഭിച്ചതിന് പിന്നാലെയാണ് വിമതർക്കൊപ്പം ചേർന്ന നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയത്. ഇതിനിടെ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം ആരംഭിച്ചുവെന്നും NCPയെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പവാറും രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും നാമാവശേഷമാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും NCPയെ പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് ശരത് പവാർ പറയുന്നത്. അജിത് പവാറിന്റെ ചൂടുമാറ്റത്തിന് തന്റെ പിന്തുണയുണ്ടെന്ന കിംവദന്തികളെ ശരത് പവാർ തള്ളി. NCPയെ പുലർത്തിക്കൊണ്ട് മരുമകൻ അജിത് പവാർ മറുകണ്ഠം ചാടിയതിനെ തുടർന്ന് ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പ്രതികരിക്കുകയായിരുന്നു പവാർ. ഞായറാഴ്ചയാണ് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ 29 NCP MLAമാർ BJP സർക്കാരിനൊപ്പം ചേർന്നത്. തുടർന്ന് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും 8 MLAമാർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. തനിക്ക് 40 MLAമാരുടെ പിന്തുണയുണ്ടെന്നും അജിത് പവാർ അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.